അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിദീന ബിറദ്വല്ലാഹി അമ്മാ ബഅദ്. ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ മുഅ്മിനു മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മീഡിയയായ ദ ഡെയിലി റിമൈൻഡർ എന്ന മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു പുതിയൊരു വിഷയമായിട്ടാണ് ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത്. അള്ളാഹു ഇതൊക്കെ ആഹുറത്തിൽ പ്രകാരം കിട്ടുന്ന അമലായി സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാരെ, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഇന്ന് പ്രത്യേകമായിരിക്കുന്ന ആഴ്ചകളിൽ പോരീക്ഷയാക്കപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. അപ്പം ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് വല്ലതും ഇന്ന് മുതൽ ചെയ്യാൻ പറ്റുന്ന വല്ലതുമുണ്ടോ? ഉണ്ട്, ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ എൻ്റെ മുഅ്മിനീങ്ങളെ, ചില ആളുകൾ പറയുന്നു, ഉസ്താദേ എനിക്ക് നല്ല ഉദ്ദേശങ്ങളുണ്ട്. അതായത് പരസ്യമായിരിക്കുന്ന ഉദ്ദേശങ്ങളുണ്ട്, എല്ലാവരും പറയാൻ പറ്റുന്ന ഉദ്ദേശങ്ങളുണ്ട്, അതുപോലെ തന്നെ രഹസ്യമായ ഉദ്ദേശങ്ങളുണ്ട്. ഈ ഉദ്ദേശങ്ങൾ പൂവണിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്തു ചെയ്യണം? അതിന് പറ്റിയ ഖുർആനികമായ സൂറത്തുണ്ടോ, അല്ലെങ്കിൽ വല്ല ദിക്റുമുണ്ടോ, പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഒന്ന് എനിക്ക് ചൊല്ലാൻ പറ്റുന്ന ഒന്ന് പറഞ്ഞു തന്നിരുന്നാൽ. ഇങ്ങനെ പല കോളുകളും പല മെസ്സേജുകളും കണ്ടിരുന്നു. അവർക്കെല്ലാം ഒരു പരിഹാരം എന്ന നിലക്കാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഉദ്ദേശം ഒരുപാടുണ്ടാകാം. പരീക്ഷയിൽ വിജയിക്കുക, മക്കൾ നന്നാവുക, പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുക, കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവുക, അതുപോലെ തന്നെ സിഹ്റ് ബാത്തിലാവുക, കണ്ണീര് ബാത്തിലാക്കുക, തുടങ്ങി ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടാകാം. പരസ്യമായ ഉദ്ദേശങ്ങളാണ്, രഹസ്യമായ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടാകാം. നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഇതിൽ നിന്നെല്ലാം ഒരു മോചനം. അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ അത് സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടുള്ള വല്ല വിക്രോ ഖുർആനുമുണ്ടോ എന്നാണ്. എന്നാൽ എൻ്റെ സഹോദരന്മാരെ, അവർക്കെല്ലാം ഉത്തരമെന്നോണം ഈ വീഡിയോ ഞാൻ ചെയ്യും. ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങളുടെ കൂട്ടത്തിൽ പേരെടുത്ത വലിയൊരു മുഫസ്സിറാണ് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി. അവർ പറയുന്ന വിഷയമാണ് നിങ്ങൾക്ക് ഞാൻ സമ്മാനിക്കുന്നത്. മഹാനുഭാവൻ ഖുർആന്റെ ഓരോ ആയത്തിനും 6666 ആയത്തിനും തഫ്സീർ എഴുതിയ മഹാനുഭാവൻ, അവർക്ക് വല്ല സംഗതികളും ഹാസിലായി കിട്ടാൻ വേണ്ടി അവരുടെ ജീവിതത്തിൽ ചെയ്തു വന്നതായിരിക്കുന്ന കർമ്മമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. എൻ്റെ സഹോദരന്മാർ, ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറയുകയാണ്, എനിക്ക് എന്തെങ്കിലും വിഷമമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങൾ തടയാൻ, പ്രതിസന്ധികൾ തീരാൻ, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട്, സഫലീകരിച്ച് കിട്ടണം എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ചെയ്യാറുള്ള ഒരു അമല് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. എന്താണത്? എല്ലാ വെള്ളിയാഴ്ച ദിവസം, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, അപ്പോൾ ഇന്ന് തന്നെ ഈ വിഷയം പറയേണ്ടത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. എല്ലാ വെള്ളിയാഴ്ച ദിവസം ആ വെള്ളിയാഴ്ചകളിലെ എല്ലാ കർമ്മങ്ങളും ഇവൻ ചെയ്യുകയാണ്. എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന മനക്കെടുന്നൊരു പണിയാണ്, അതായത് അമലാണ്. വെള്ളിയാഴ്ച ദിവസം എല്ലാ കർമ്മങ്ങൾ ചെയ്യും. വെള്ളിയാഴ്ചയിലെ കർമ്മങ്ങൾ സാധാരണ ദിവസം പോലെയല്ല. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറായിൽ മസാഖീൻ, പാവങ്ങളെയും അതുപോലെ തന്നെ മിസ്കീന്മാരെയും ദരിദ്രന്മാരുടെയും ജുമുഅ ഹജ്ജാണ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധിപ്പിച്ച ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഈ വെള്ളിയാഴ്ച ദിവസം ഞാൻ എന്താണ് ചെയ്യാറുള്ളത്? എല്ലാ സുന്നത്ത് കർമ്മങ്ങൾ ചെയ്യുക. ഫർള് ഏതായാലും കൺഫൽസറിയാണ്, അത് നിർബന്ധമാണ്. എല്ലാ സുന്നത്ത് കർമ്മങ്ങളും ഞാൻ ചെയ്തു. സ്വലാത്ത്, അൽകഹ്ഫ്, ഇതൊക്കെ സുന്നത്ത് കർമ്മങ്ങളാണ്. അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ചെയ്തിട്ട്, നിസ്കാരം കഴിഞ്ഞ് സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ ചെയ്തിട്ട്, അതായത് സുന്നത്തായ കർമ്മങ്ങൾ, നിസ്കാരങ്ങൾ, സ്വലാത്ത്, ദിക്റുകൾ, അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരങ്ങൾ, അതെല്ലാം കിട്ടും. കാരണം വെള്ളിയാഴ്ച ദിവസത്തിനൊക്കെ അത്രയും മഹത്വമുണ്ട്. കാരണം വെള്ളിയാഴ്ച ദിവസത്തിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. സാധുവായ ഞാൻ തന്നെ അൽകഹ്ഫിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ പറയാം, ഷാഫിഉ അഹ്മദ് അൻ സഅദ് ബിൻ ഉബാദ. ഷാഫി ഇമാം അതുപോലെ തന്നെ അഹ്മദ് ഇമാം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സഅദ് ബിൻ ഉബാദയാണ്. സഅദ് റളിയല്ലാഹു അൻഹു, രണ്ട് സഅദ് ഉണ്ട്, സഅദ് ബിൻ മുആദ് ഉണ്ട്, സഅദ് ബിൻ ഉബാദയുണ്ട്.
സഅദ് ഇബ്നു ഉബാദ മുആദ ഒന്ന് ഔസ് ഗോത്രത്തിൽപ്പെട്ട ആള്, മറ്റൊന്ന് ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട ആളാണ്. ഏതായാലും എൻ്റെ സഹോദരന്മാർ, അവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തപ്പെട്ട ഹദീസിൽ കാണാം, സയ്യിദുൽ അയ്യാമി അൻദല്ലാഹി യൗമുൽ ജുമാ, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഷറഫായ അക്രമായ അഫ്ളലായ ദിവസമുണ്ടെങ്കിൽ അത് വെള്ളിയാഴ്ച ദിവസമാണ്. വഹുവ അഅളമു മിൻ യൗമി നഹർ വയൗമിൽ ഫിത്ർ, അതെ, അത് ബലി പെരുന്നാൾ ദിവസത്തിനേക്കാളും അതുപോലെ തന്നെ ചെറിയ പെരുന്ന ദിവസത്തിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് വരെ ഹദീസിൽ കാണുന്നത്. ഇതെന്തിനു ഇത് പറഞ്ഞത്? ഞാൻ വെള്ളിയാഴ്ചൻ്റെ കാര്യം അത് ചില്ലറയായിട്ട്, അതൊരു സില്ലി കേസായിട്ട് കാര്യം എടുക്കാൻ പാടില്ല. മുഅ്മിനീങ്ങളെ, അത്രക്കും പവർഫുള്ളായ ദിവസമാണ്. വഫീ ഖംസു ഹിസാൽ, ഈ വെള്ളിയാഴ്ച ദിവസത്തിന് മഹത്വം നൽകാനുള്ള കാരണം അതിൽ അഞ്ച് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഫീഹി ഖലഖല്ലാഹു ആദമ, ആദൻ നബി അലൈഹി സ്വലാമിനെ പഠിച്ചത് ഈ ദിവസത്തിലാണ്. വഫീ ഉഹ്ബിത മിനൽ ജന്ന ഇലല്ലർബി, സ്വർഗത്തിൽ നിന്ന്, അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയത്, അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടെത്തിച്ചത് ഈ വെള്ളിയാഴ്ച ദിവസമാണ്. വഫീ തൂഫിയ, ഈ വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് നമ്മുടെ ആദം ബാബ വഫാത്തായി പോയത്. വഫീ സാഅത്തുൻ ലാ യുസ്അലു ലബ്ദു ലാ യുസ്അലു ലബ്ദു ഫീഹാ ഷൈഅൻ ഇല്ലാ അഅത്താഹു ഇയ്യാ, ഈ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേകമായിരിക്കും സമയമുണ്ട്, ആ സമയത്തിൻ്റെ അകത്ത് നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്റെ പ്രാർത്ഥന അള്ളാഹു തട്ടുകയില്ല. മാലം യസ് അൽ ഇസ്മൻ ഔ ഖതിയത്തുർ റഹിം, നീ ഒരു കുറ്റം ചെയ്യലിനെ ചോദിക്കലോ അല്ല, കുടുംബ ബന്ധം മുറിക്കലിനെ തേടുമല്ലോ, അതല്ലാത്ത ഏത് കാര്യം ചോദിച്ചാൽ ആ സമയത്തോട് യോജിച്ച് വന്നാൽ നിന്റെ കാര്യങ്ങൾ എളുപ്പത്തിൽ അള്ളാഹു സാധിച്ചു തരുന്നതാണ്. ഓ ഫീ തഖൂമുസ്, അഞ്ച് കാര്യങ്ങളില്ല, അതിൽ അഞ്ചാമത്തതാണ് ഖിയാമ നാൾ നിലനിൽക്കുക എന്നത്. ഖിയാമത്ത് നാൾ വരുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. ഏതായാലും എൻ്റെ മുഅ്മിനീങ്ങൾ, വെള്ളിയാഴ്ച ദിവസത്തിൽ വല്ലാത്ത ഷറഫുണ്ട്. പറഞ്ഞു വന്നത് അങ്ങനെയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, സുന്നത്ത് നിസ്കാരങ്ങൾ അതുപോലെ സുന്നത്ത് കർമ്മങ്ങളൊക്കെ ചൊല്ലി അതൊക്കെ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച അതെ ജുമാക്ക് വയ്യ, ജുമാക്ക് നിസ്കരിച്ചിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി സൂറത്തുൽ ഫത്ഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫത്ഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന സൂറത്ത് എൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഞാൻ ഏഴ് വട്ടം ഓതും. മനസ്സിലായില്ലേ? ഏഴ് വട്ടം ഓതും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് എന്നതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ നമ്മൾ ഈ അടുത്ത ആഴ്ച തന്നെ നമ്മൾ അത് അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ മുഅ്മിനീങ്ങൾ ഇവിടെ നോക്കുക, യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ദിക്ർ, അതായത് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏറ്റവും അതിൻ്റെ ഷറഫും കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, വീഡിയോ നീട്ടുന്നില്ല ഞാൻ. ഏതായാലും അതിൻ്റെ അബ്ജദിയായ കണക്കുണ്ട്, ഓരോ അക്ഷരത്തിനും മൂല്യം നിർണയിച്ചിട്ട് കണക്കുണ്ട്, ആ കണക്കാണ് 489 വട്ടം. അപ്പോൾ സൂറത്തുൽ ഫത്ഹ് ഏഴ് വട്ടവും അതുപോലെ തന്നെ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് 489 വട്ടം ഞാൻ ചൊല്ലും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുഅ്മിനുകളെ ഇവിടെയൊക്കെ മനസ്സിലാക്കാനുള്ളത്, ഇതിൻ്റെയൊക്കെ മറ്റു ഇതിൻ്റെ ഇടയിൽ, അതായത് ഈ ഏഴ് വട്ടം ഈ സൂറത്ത് ഓതുമ്പോഴും അതുപോലെ തന്നെ ഈ ദിക്ര് ചൊല്ലുമ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു സംസാരം സംസാരിക്കില്ല. ഇതിൻ്റെ ഈ ഇഖ്ലാസോട് കൂടെ തന്നെ ഞാൻ ആത്മാർത്ഥമായി തന്നെ ഞാൻ അത് ചെയ്യും. എന്നിട്ടോ അങ്ങനെ അത് ചെയ്യും. എന്നിട്ട് ശേഷം പിറ്റേ ദിവസം ശനിയായി, പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ വരും. അങ്ങനെ എല്ലാ ദിവസവും ദുഹുറിൻ്റെ സമയം ആദ്യം ജുമാ കഴിഞ്ഞിട്ടാണ്, ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാ അതിൻ്റെതായിരിക്കും സുന്നത്തുകൾ ഔറാദുകളൊക്കെ ചൊല്ലിക്കും, ഞാൻ ഇങ്ങനെ ഓതും. അത് കഴിഞ്ഞിട്ട് ജുമാ നിസ്കാരം കഴിഞ്ഞു, പിറ്റേ ദിവസം ശനിയാഴ്ചയാണ്. ഈ ശനിയാഴ്ച എന്ന ദിവസം ഞാൻ വീണ്ടും ഈ ഏഴ് വട്ടം ഈ ഫത്ഹ് സൂറത്ത് ഓതും. അതുപോലെ തന്നെ 498 പ്രാവശ്യം, 489 പ്രാവശ്യം ഞാൻ ഈ യാ ഫത്താഹ് യാ അല്ലാഹ് എന്ന ദിക്റും ചൊല്ലും. അപ്പോൾ ഒരു ജുമാ കഴിഞ്ഞിട്ട് അടുത്ത ജുമ വരുന്നത് വരെ എല്ലാ ദുഹറിൻ്റെ സമയത്ത് ഞാൻ ചെല്ലാൻ തുടങ്ങിയത് ജുമാക്ക് ആണ്. പിറ്റേ ദിവസം ജുമയല്ല, പിന്നെ വെള്ളി, പിന്നെ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച വരുമ്പോൾ ആ ദുഹുറിൻ്റെ സമയത്ത് ഈ ഏഴ് വട്ടം ഈ ഫത്ഹ് സൂറത്ത് ഓതും. അതുപോലെ തന്നെ 459 വട്ടം യാ ഫത്താഹ് യാ അല്ലാഹ് ചൊല്ലും. അങ്ങനെ ചൊല്ലി ഏ ദിവസം പൂർത്തിയാക്കിയാൽ എൻ്റെ കാര്യം പോവാണെങ്കിൽ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അത് എനിക്ക് സക്സസ്ഫുള്ളായിട്ട് കിട്ടുമെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ടവർക്ക് ഈ ഖുർആൻ ഹഖ് കൊണ്ട്, എല്ലാം ഈ ദിക്റിൻ്റെ ഹക്ക് കൊണ്ട് അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാണ്. ഇത്രയും ദിക്റുകൾ നാമും അതുപോലെ തന്നെ സൂറത്തുകൾ ദിക്റുകളും മനസ്സിലാക്കി വിശ്വാസത്തോടുകൂടെ ഈ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും തീരണം, ഒരാഴ്ചയിൽ തന്നെ തീർന്നു കിട്ടുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഉദ്ദേശത്തോടുകൂടെ നമുക്കും ചെയ്യാം. ആയതുകൊണ്ട് വിജയം ലഭിക്കുന്ന രണ്ട് വിദ്യകളാണ് ബഹുമാനപ്പെട്ട
ഫഹ്റുദ്ദീൻ റാസി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ, ഈ രൂപത്തിൽ ഈ വിശ്വാസത്തോടുകൂടെ ഒരു വെള്ളിയാഴ്ച തൊട്ടിട്ട് അടുത്ത വെള്ളിയാഴ്ച ആകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ദുഹൂറിൻ്റെ ടൈമിൽ 7 സൂറത്തുൽ ഫത്ഹ്, അതുപോലെ തന്നെ 489 പ്രാവശ്യം യാ ഫത്താഹ് യാ അല്ലാഹ് പതിവാക്കുക. അപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോൾ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും തീരും, അതിൻ്റെ ഇടയ്ക്ക് ഒരു സംസാരമില്ല എന്നാണ് പറഞ്ഞത്. ആ ഓതുന്നതിനിടക്ക് അപ്പം നമുക്കും ചെയ്യുക. അപ്പോൾ ചില ആൾ ചോദിക്കുന്നതിന് ഖുർആനിൽ തെളിവുണ്ടോ, ഹദീസിൽ തെളിവുണ്ടോ, അതൊക്കെ ചോദ്യം അപ്രസക്തമാണ് മുഅ്മിനീങ്ങളെ. ഖുർആൻ എന്താണെന്ന് ഏതാണെന്ന് അറിഞ്ഞ, അതിൻ്റെ മഹത്വങ്ങൾ അറിഞ്ഞ ഓരോ ആയത്തിനും വ്യാഖ്യാനം പറഞ്ഞ വ്യാഖ്യാതാവാണ് ഇവർ പറയുന്നത് നമുക്ക് ധാരാളമല്ലേ മുഅ്മിനീങ്ങളെ. ഖുർആൻ അറിഞ്ഞവർ പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ആയതുകൊണ്ട് ഇതെല്ലാം ഖുർആനിലെ ആയത്ത് മുഴുവനും വ്യാഖ്യാനിച്ച ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു ചെയ്തു കാണിച്ചതാണ്. അതുകൊണ്ട് ഞാനും ചെയ്യുക, നിങ്ങളും ചെയ്യുക, നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ തീർന്നു കിട്ടും. അർഹമുർ റഹീമീനായ രാജാധിരാജനായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹുവെ, സാധുവായ ഞാൻ നല്ലൊരു വിഷയങ്ങളാണ് ഈ മുഅ്മിനീങ്ങൾ സമ്മാനിച്ചത്. അതിൻ്റെ ഇതുകൊണ്ട് അമൽ ചെയ്യാൻ മുഅ്മിനീങ്ങൾക്കും അതുപോലെ തന്നെ എനിക്കും അമൽ ചെയ്യാൻ തോഫീക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ദോഷങ്ങളെ വിട്ടുകൊടുത്ത് മാഫ് നൽകണം റഹ്മാനെ. എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരണം റഹ്മാനെ. സാധുവായ എനിക്കും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുക, അള്ളാഹു നമ്മൾ ഇരുവീട്ടിലും വിജയികളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.